ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. പെസഹാക്കാലം മൂന്നാം വാരം വ്യാഴം. വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം 44 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തിനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശുവിടെ ഭൗതിക ഭക്ഷണത്തെയും ആത്മീയ ഭക്ഷണത്തെയും കുറിച്ച് പ്രതിപാദിക്കുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ഒരുപാട് ദൂരം മരുഭൂമിയിലൂടെ കടന്നുപോകുന്നുണ്ട്. മരുഭൂമിയിൽ തങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റുവാൻ അപ്പവും വെള്ളവും ലഭിക്കാതെയാകുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും അപ്പം പൊഴിച്ച് സമൃദ്ധിയുടെ നീണ്ട നാളുകളിലൂടെ കടന്നുപോകുവാൻ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ സഹായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം മരുഭൂമിയിൽ വർഷിച്ചു കൊടുത്ത മന്നയും താൻ തരുന്ന അപ്പവും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടെന്ന് ക്രിസ്തു ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ മരുഭൂമിയിലെ മന്ന കഴിച്ച എല്ലാവരും മരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു വിളമ്പുന്ന തൻ്റെ ശരീരമാകുന്ന അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവൻ തരാൻ കഴിയുന്ന അപ്പത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുക. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തു നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് ക്രിസ്തു. സുവിശേഷത്തിലൂടെ അവിടുന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതും വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. ഓരോ ദിവസവും ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തുവിനെ തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. ക്രിസ്തു നമ്മിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. വിഭജിക്കപ്പെടുന്ന ശരീരവും ചിന്തപ്പെടുന്ന രക്തവുമാണ് പരിശുദ്ധ കുർബാന. ഇതുപോലെ നാമും ചിന്തപ്പെടുകയും വിഭജിക്കപ്പെടുകയും ചെയ്യണം. വിശക്കുന്നവർക്ക് അപ്പമായി മാറുകയും വേണം. ഇതാണ് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് അപ്പമായിട്ട് മാറുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.